അപ്പൊ ഞങ്ങള് ഫസ്റ്റ് തന്നെ പറയാം, ഞങ്ങളൊരു ക്യൂ എ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം ഒരു വർഷം മുമ്പ് ഇതേപോലെ ക്യൂ എ നടത്തിയിരുന്നു, പക്ഷെ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് റിപ്ലൈ തന്നിട്ടില്ല എന്നാണ്. പ്രോപ്പർ ആയിട്ട് റിപ്ലൈ തന്നില്ല. അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ആകെ ആ ഒരു റിപ്ലൈ തരാനുള്ള മൂഡും പോയി. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണേക്കാളും മുമ്പ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണേക്കാളും എഴുതിനേക്കാൾ മുമ്പ് വായിക്കരുത്, വായിക്കണം. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അല്ല, ആ ക്വസ്റ്റ്യൻ തന്നെ വേറെ ആരെയും ചോദിച്ചു, പിന്നെ റിപ്പീറ്റ് ചോദിക്കരുത്. കാരണം ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് കുറെ വരുമ്പോ രസമല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ മാക്സിമം ചോദിക്കാത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചോളൂ. താല്പര്യം ഉള്ളവർക്ക് കേട്ടോ, എന്തെങ്കിലും അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെ, അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ചു എന്ന് കരുതി എല്ലാത്തിനും ചിലപ്പോ ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം മുമ്പത്തെ വീഡിയോക്ക് പറ്റിയത് അതാണ്, കുറെ കമന്റുകൾ വന്നു, പക്ഷെ എല്ലാവരും റിപ്ലൈ തന്ന് എത്താൻ പറ്റണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമന്റുകൾക്ക് മാത്രം റിപ്ലൈ തരുള്ളൂ. ഫുള്ള് റിപ്ലൈ ഒരിക്കലും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണ്. അപ്പോ എന്തെങ്കിലും അറിയാണെങ്കിൽ ചോദിക്കാം, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കണേ, അല്ലാത്ത കമന്റ് വായിക്കില്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ആമസോൺ ചേട്ടൻ തന്ന സംഭവം എന്താണ്, ഓർഡർ ചെയ്തോണ്ടത് ഇതങ്ങനെ തന്നെ ഇരിക്കണ്ടേ? ഇത് ഒരുമിച്ച് ഓർഡർ ചെയ്തോണ്ടാണ് ഇങ്ങനെ വന്നെ. ആ ഇത് വിത്തുകളാണ്, വിത്തുകളാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചോട്ടെ, പൊട്ടിക്കണത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നേക്കണ. അപ്പൊ വിത്തുകൾ വന്നിട്ടുണ്ട്. വിത്തുകൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ആദ്യമായിട്ടല്ലേ മേടിക്കണെ. അപ്പൊ നമ്മുടെ ഓൺലി ഫോർ ഓർഗാനിക് ഗ്രോ യുവർ ഓൺ 45 വെറൈറ്റി ഓഫ് വെജിറ്റബിൾ സീഡ്സ്. യെസ്, ഞങ്ങള് 45 കാണിക്കണേ ഇവിടെ. അതെ, ഞങ്ങള് 45 വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇനി ഇവിടെ കൃഷി ചെയ്യാൻ പോകുന്നത്. അതെ, നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടാ. ഇതെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ ഒക്കെ അതിന്റെ ഉള്ളിലുണ്ടെന്നാണ് അവര് പറഞ്ഞത്. കൊറിയാണ്ടർ, ബിറ്റഗാർഡ്, അങ്ങനെ കൊറേ 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 സാധനം. വായിക്കും വായിക്കും, എന്തൊക്കെ വിത്തുണ്ടെന്ന് വായിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഉച്ചാരണം ശരിയാവില്ല. മസ്റ്റാർഡ്, എന്നിട്ടത് ബാൽസിയം, ബിറ്റർ ഗാർഡ്, ഇതെന്നിട്ടാ റാഡിഷ് വൈറ്റ്. റാഡിഷ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇത് നമ്മുടെ ഉലുവ. റെഡ് സ്പിനിച്ച്, അങ്ങനെ കൊറേ സാധനം ഉണ്ട്. അങ്ങനെ 40 ഇത് വായിക്കാതെ എന്റെ വീഡിയോ വായിക്കാൻ മാത്രം തരണം. ഇത്രയും നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നായിരുന്നു, ഇനി മൊത്തം വൃത്തിയായിട്ട്. അതുപോലെ തന്നെ ഉള്ളിക്ക് എടുത്ത് വെക്കണ്ട. ഇതേ ആമസോണിൽ തന്നെ കണ്ടപ്പോ പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് മുളയ്ക്കോ മുളയ്ക്കോന്ന് പോലും അറിയില്ല, കുഴിച്ചൊക്കെ ഇട്ട് നോക്കിട്ട് പറയാം എങ്ങനെയാണെന്നൊക്കെ. എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ പാക്കിംഗ് രീതി ഇഷ്ടപ്പെട്ടു. എത്ര രൂപ ചേട്ടാ ഇതിന്? ഓർമ്മയുണ്ടോ ഇത് കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ഓർഡർ ചെയ്തിട്ട്? വെജിറ്റബിൾ 299 രൂപ വെജിറ്റബിൾസ് നല്ലതാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇത് ഇത് കാണിക്കുമ്പോൾ ഇത് സനജയുടെ ഓർഡർ ചെയ്താണ്. ഞാനൊരു ഹാങ്ങിങ് സാധനം കാണിച്ചെന്നില്ലായിരുന്നു മുമ്പ്, അതിനേക്കാൾ ചെറുതാണോ ഇത്? ഇത് സനജയേട്ടന് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് ഇച്ചിരി കൂടി സ്ട്രോങ് ആണല്ലോ. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. ഇതൊക്കെ ഹോളിൽ തൂക്കാൻ വേണ്ടി സനജേട്ടൻ ഓർഡർ ചെയ്തതാണ്. അതിന്റെ കൂടെ ഫ്രീ ഉണ്ടെന്നോളും ഹാർട്ടോ അങ്ങനെ. ഓ ഇത് നമ്മള് എന്റെ കറക്റ്റ് ആയിട്ട് അവരെല്ലാം ഹാങ് ചെയ്ത് തന്നായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ക്വാളിറ്റി ഇല്ലാത്ത ഇത് മുകളിൽ പേപ്പർ പോലെ സ്റ്റിക്കർ ഓടിച്ചു വെച്ചേക്കാ. സ്റ്റിക്കർ അല്ല, പെയിന്റിങ്ങോ അങ്ങനെ ഇവിടെയൊക്കെ ആകെ പൊളിഞ്ഞ പോലെയോ കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതിന്റെ നൂലിന് അത്ര വലിയ സ്ട്രോങ് ഒന്നല്ല കേട്ടോ, ഗുഡ് ക്വാളിറ്റി അല്ല. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത സാധനം നല്ല സാധനമായിരുന്നു. Life is all about enjoying little things. ഇതിന് ഡെലി വെട്ടിട്ടാണോ? ഏയ് അത് ഒരേ ഒരു പീസ് ആണെന്ന് തോന്നുന്നു. അതിന്റെ തുമ്പ് നമ്മള് നല്ല ഭംഗിയിൽ കണക്ട്. അതിന് മുമ്പില്ല പേപ്പർ ഉണ്ടായിണ്ടാവും. ദേ ആ പേപ്പറിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അത് ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇടണം. ഈ ചാട്ടൻ തന്നെ ചെയ്തോ, അതായിരിക്കും ബെറ്റർ. ഇടോ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം മുൻകേ പറയുന്നു. ഇത് അയച്ചു തന്ന സപ്ലയറിന്റെ പേര് എന്നിട്ടോ? സപ്ലയർ എനിക്ക് അറിയില്ല. ഏത് സപ്ലയർ ആയാലും എന്തായാലും വെരി ബാഡ്. അന്ന് മിടു മേടിച്ച് സാധനം വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ല. ഇതിന്റെ ഇവിടെയൊക്കെ ആകെ പശയോ എന്തൊക്കെയായി. ഇതിന് ക്വാളിറ്റി ഇല്ല.
ഇവിടെ സ്റ്റിക്കറൊക്കെ പൊളിഞ്ഞൊക്കെ പോയി ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഇന്ന് ആമസോണിൽ നിന്ന് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. വീടിന് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇടാ. കമന്റ് ചെയ്തിട്ട് നിങ്ങക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാണല്ലേ. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്തളയാം. നിങ്ങൾ ഒരു കാര്യം പറയണം, നമ്മുടെ വീഡിയോ കൂടെ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡെയിലി നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ ലാഗ് ഫീൽ ചെയ്യണുണ്ടാവാം, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവാം, ലെങ്ത് കൂട്ടിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചോ എന്നറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചത്തെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒന്ന് പറഞ്ഞോളൂ. കാരണം പല വീഡിയോയിലും പല റിപ്പീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ മീൻസ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എന്തായാലും അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്തോളൂ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പൊ ഈ ക്യു ആൻഡ് എയുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്രതീക്ഷിതമായ ആമസോൺ ചേട്ടൻ വന്നു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പൊട്ടിച്ച് കാണിച്ചു എന്നുള്ളൂ. അതെ. അപ്പൊ ഇനി അപ്പൊ ഇനി ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരം കാണാം. ടാറ്റാ, ബൈ ബൈ.